കാവൽക്കൂട്ടം കൂട്ടായ്മയുടെ പ്രവർത്തകർക്ക് നേരെ ആക്രമണം. മൂന്ന് പേർക്ക് പരിക്ക്. കിഴക്കൻ മലയോര മേഖലയിലെ മദ്യ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ പ്രവർത്തിക്കുന്ന കാവൽക്കൂട്ടം സാംസ്കാരിക കൂട്ടായ്മയ്ക്ക് നേരെ ആക്രമണം. മൂന്ന് പ്രവർത്തകർക്ക് പരിക്കേറ്റു. മൂവരും പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. തൊണ്ടിയാമൺ ജംഗ്ഷനിലാണ് സംഭവം. മേഖലയിലെ വിവിധ പ്രദേശങ്ങളിൽ വ്യാപകമായ ലഹരി വിൽപ്പനയ്ക്കും കൈമാറ്റത്തിനുമെതിരെ കഴിഞ്ഞ ഡിസംബറിൽ രൂപീകരിച്ച കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഇതുമായി ബന്ധപ്പെട്ട രഹസ്യവിവരങ്ങൾ പോലീസ് എക്സൈസ് വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നൽകിയും ജനങ്ങളെ സംഘടിപ്പിച്ച് നിവേദനങ്ങൾ നൽകിയും പ്രവർത്തിച്ചു വരികയായിരുന്നു. ലഹരിക്കെതിരായ ബോധവൽക്കരണത്തിൻ്റെ ഭാഗമായി തൊണ്ടിയാമൺ യൂണിറ്റിൽ നടന്ന ക്ലാസ്സിന് ശേഷം സ്ത്രീകളും കുട്ടികളും പിരിഞ്ഞു പോകുമ്പോഴായിരുന്നു 30 വരുന്ന സംഘം ആക്രമിച്ചത്. ഞാൻ കുട്ടികളുമായിട്ട് ജീപ്പിൽ വരികയായിരുന്നു. അപ്പം ഒരു സംഘം ആളുകൾ വാഹനം തടയുകയും നമ്മോട് ആക്രോശിക്കുകയും ചീത്ത വിളിക്കുകയും ചെയ്തു. അപ്പോൾ അത് പിന്നീട് നമ്മുടെ മറ്റാളുകളൊക്കെ വന്ന സമയത്തേക്ക് കയ്യാങ്കളിയിലേക്ക് പോയി അവർ നമ്മളെ മാരകമായി ഉപദ്രവിക്കുകയാണ് ചെയ്തത്. ലഹരിക്കെതിരെ പ്രവർത്തിക്കുന്നതിന്, അതായത് ചോദ്യം ചെയ്തതിനും, അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ പോലീസിന് നിങ്ങൾ എന്തെങ്കിലും ഒറ്റിക്കൊടുത്തതെന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു സംഘം ആളുകൾ നമ്മളെ മാരകമായി മർദ്ദിച്ചത്. അതാണ് സംഭവിച്ചത്. സംഭവിച്ച അവിടെ നമ്മുടെ കാവൽക്കൂട്ടം കൂട്ടായ്മയിലെ പ്രോഗ്രാം കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ മജീദ് അണ്ണൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി തൊണ്ടിയാമൺ ജംഗ്ഷൻ വന്നപ്പോൾ ഒരു സംഘം ആൾക്കാർ നമ്മുടെ വണ്ടി തടയുകയും കുട്ടികൾ ഉൾപ്പെടെ ഉണ്ടായിരുന്ന വണ്ടിയിൽ ആ വണ്ടി തടഞ്ഞുകൊണ്ട് പിന്നെ നിങ്ങൾക്ക് എന്ന ലഹരി പിന്നെ പോലീസുകാരെ കൊണ്ടുവരുന്നതും അതും മറ്റു കാര്യങ്ങൾ ചോദ്യം ചെയ്തുകൊണ്ടായിരുന്നു ഈ വണ്ടി തടഞ്ഞത്. അങ്ങനെ വണ്ടി തടഞ്ഞ് ചോദ്യം ചെയ്തുകൊണ്ടിരുന്ന കൂട്ടത്തിൽ പിന്നെ ഒരാൾ വന്ന് നമ്മളെ ജനറൽ സെക്രട്ടറി ഷോയബിനെ അടിക്കുകയും അടിച്ച് ഞങ്ങൾ തടയാൻ ചെന്നപ്പോൾ ഞങ്ങൾ എല്ലാവരും മർദ്ദിക്കുകയും ചെയ്തു. റോഡിലിട്ട് ഇടച്ചു. അങ്ങനെ പിന്നെ നാട്ടുകാരാണ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിച്ചത്. ഇപ്പോൾ പുനലൂർ താലൂക്ക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. സീരിയസ് ഗുരുതരമായ പരിക്കുകൾ പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ കേസ് ബാക്കി കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോവുകയാണ്. ബഹുമാനപ്പെട്ടവരെ, ഞങ്ങൾ കാവൽക്കൂട്ടം കൂട്ടായ്മയുടെ ക്ലാസ് കഴിഞ്ഞ് പിന്നെ തൊണ്ടിയാമണ്ണ ജംഗ്ഷനിൽ വരുമ്പോൾ കുറച്ച് ആൾക്കാർ കൂട്ടം കൂടി സംഘടിച്ച് അവിടെ നിൽക്കുകയും ഞങ്ങൾപ്പെട്ട ആൾക്കാരെ ദേഹ ഉപദ്രവിക്കാൻ വേണ്ടി പിന്നെ ഓരോ വാക്കുകൾ പറഞ്ഞ് ഞങ്ങളെ ആക്രമിക്കുകയും അതിന് ഞങ്ങളെ നിന്ന് കൊടുക്കാതെ അവരോട് സംസാരിച്ചപ്പോൾ ഞങ്ങളെ ദേഹോദ്രവിപ്പിക്കുകയും ചെള്ളക്കടിക്കുകയും